ക്രഷറുകളിലും ക്വാറികളിലും വേബ്രിഡ്ജ് സംവിധാനം ഏർപ്പെടുത്താതെ അമിതഭാരം കയറ്റിയെന്ന പേരിൽ ടിപ്പർ ലോറി ഉടമകളെയും ജീവനക്കാരെയും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നതായി ആരോപിച്ച് CITUവിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായി ശനിയാഴ്ച പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ അറിയിച്ചു. അമിതഭാരം കയറ്റുന്നു എന്ന കുറ്റം ചുമത്തി ടിപ്പർ ലോറി ഉടമകളെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ സ്ഥിരമായി ദ്രോഹിക്കുന്നു എന്നാരോപിച്ചാണ് ഈ മേഖലയിലെ തൊഴിലാളികളുടെ പ്രബല സംഘടനയായ CITUവിൻ്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ കരിങ്കൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ടിപ്പർ ലോറികളെ മാത്രമാണ് MVD ദ്രോഹിക്കുന്നതെന്നും വൻ പിഴ ചുമത്തുന്നതിനൊപ്പം തന്നെ ജീവനക്കാരുടെ ലൈസൻസ് റദ്ദാക്കുന്നതായും ഇവർ പറയുന്നു. കരിങ്കൽ ക്രഷർ യൂണിറ്റുകളിൽ അവിടെ നിന്ന് നൽകുന്ന ഉൽപ്പന്നങ്ങൾ തൂക്കി നൽകുന്നതിന് വേണ്ട വേബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ടെങ്കിലും അത് പാലിക്കാത്ത ക്രഷർ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാതെ കൊണ്ടുപോകുന്ന ടിപ്പറുകൾക്കെതിരെ നടപടിയെടുക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് യൂണിയൻ നേതാവ് ജോണി ഇടശ്ശേരി പറഞ്ഞു. ചരക്ക് കടത്ത് മേഖലയിലെ തൊഴിലാളികളെ ജീവിക്കാൻ അനുവദിക്കാത്ത നിലയിലേക്ക് ഈ പരിശോധനയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പീഡനവും മാറിയിരിക്കുകയാണ്. ഇതിന് ഇപ്പോൾ ഓവർലോഡ് ചുമത്തുന്നതിന് അതിൻ്റെ ഫൈൻ ചുമത്തുന്നതിന് പുറമെ തൊഴിലാളികളുടെ എല്ലാം ലൈസൻസ് കട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് ശിക്ഷാ നടപടികൾ വന്നിരിക്കുകയാണ്. ഈ സ്ഥാപനങ്ങളിൽ എവിടെയും വേബ്രിഡ്ജ് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. സർക്കാരിൻ്റെ തീരുമാനം തന്നെ വേബ്രിഡ്ജ് സ്ഥാപിച്ച് അവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ ടണ്ണേജ് കണക്കാക്കി തൂക്കി കൊടുക്കണം എന്നാണ്. അതിനാണ് വേബ്രിഡ്ജ്. ആ വേബ്രിഡ്ജ് സംവിധാനം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. വേബ്രിഡ്ജ് നടപ്പാക്കാതെ എങ്ങനെയാണ് ഒരു ഉൽപ്പന്നം തൂക്കി അതിന് ബില്ല് കൊടുക്കുക? ഇപ്പോൾ ക്യൂബിക് അളവ് വെച്ച് അതിൻ്റെ വ്യാപ്തം അളന്ന് ബില്ല് കൊടുക്കുകയാണ്, പക്ഷേ എഴുതുന്നത് ടണ്ണേജാണ്. ആ ടണ്ണേജ് സംവിധാനത്തിന് ഒരു കൃത്യത വരാതെ വേബ്രിഡ്ജ് സ്ഥാപിച്ച് അതിൻ്റെ തൂക്കം അളന്ന് അതിനനുസരിച്ച് ബില്ല് കൊടുക്കാത്തിടത്തോളം കാലം ഇത് അപ്രായോഗികമാണ്. അതിൻ്റെ പേരിൽ തൊഴിലാളികളെ പീഡിപ്പിക്കരുതെന്നാണ് CITU യൂണിയൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി തവണ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവരോട് ചർച്ച നടത്തിയിട്ടും പരിഹാരമാവാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. CTV പ്രാദേശിക വാർത്ത മുക്കം.